ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി ബിസ്ക്കറ്റാണ്. ഇത് ഞാൻ ഓവണൊന്നും ഇല്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഇതുപോലെയുള്ള ഒരു ബൗളെടുത്ത് അതിലോട്ട് ഞാൻ ഒരു രണ്ട് മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് രണ്ട് കപ്പ് മൈദ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അളന്ന് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒരു കപ്പ് മൈദ, മൂന്ന് കപ്പ് മൈദ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കോട്ടിങ് കുറച്ചും എടുക്കാം. ഇനി ഈ മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതായത് രണ്ട് കപ്പ് മൈദക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പഞ്ചസാര പൊടിച്ചത് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി. അതും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിന് ആവശ്യമായ ഈ മാവ് തയ്യാറാക്കാൻ ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് ടീസ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് പൗഡർ, ഡെസിക്കേറ്റഡ് പൗഡറും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് പൗഡർ. ഇനിയിപ്പോൾ ഈ കോക്കനട്ട് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ചെറുതായി കറക്കിയെടുത്തിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും നമുക്ക് മതി. ഞാൻ ശരിക്കും ഫുള്ള് രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കുറവായ കാരണമാണ് ഞാൻ കുറച്ചും കൂടെ വീണ്ടും ഇട്ടത്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ഓയിലും കൂടെ, അതായത് മുക്കാൽ കപ്പ് ഓയിലും കൂടെ നമുക്ക് മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് ഒരു മുക്കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചെറുതായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ വെച്ച് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇത് നല്ല പോലെ നമുക്ക് ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈയും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ നമ്മളെ കയ്യിൽ തടവിയിട്ട് നമുക്ക് കുഴച്ച് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുത്ത് കൈവെള്ളയിൽ വെച്ചിട്ടോ നമുക്ക് അതിനെ ചെറിയ പോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി കുക്കറിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇനി ഉരുളകളാക്കിയാൽ ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിലോട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കൈകൊണ്ട് പരത്തിയിട്ടാണ് ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അതിനോട് കൂടെ തന്നെ ഞാൻ ഈ ഇഡ്ഡലിയുടെ പാത്രം സ്റ്റൗവിൽ വെച്ച് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് സ്റ്റീം ചെയ്യാനായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉരുളകൾ ഇതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളകൾക്ക് നമുക്ക് വേണ്ട ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ ആക്കിയിട്ട് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് അതിലോട്ട് വെക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ ഒരു സെറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഒന്ന് ഇടയ്ക്കൊന്ന് ടൈമിങ് നമ്മൾ കറക്റ്റ് ടൈമിങ് പറയാൻ പറ്റില്ല. നമുക്കത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഞാൻ 25 മിനിറ്റാണ് ഞാനത് ലോ ഫ്ലെയിമിൽ എനിക്ക് ഇത് വേവാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ എൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നതിലേക്ക് പോകുന്നത്.
ഡെക്കറേഷൻ ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റേതായിട്ട് ഒരു രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. അതിനായി ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുള്ളത് ഇത് രണ്ട് തരം ബിസ്ക്കറ്റ് കളർ നിങ്ങൾ കാണുന്നത് ഒന്ന് കുറച്ച് വേവ് കൂടിയതാണ്. ഇനി അതിനായി ഡെക്കറേഷന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ചൂടുപാലിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് കോക്കനട്ട് പൗഡർ ഞാൻ കുറച്ച് ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സിലോട്ട് ആദ്യം നമുക്കൊന്ന് ഹാഫ് ഒന്ന് മുക്കി കൊടുത്തിട്ട് അതിനുശേഷം ഈ ഈ ഗ്രീൻ കളർ മിക്സും കൂടെ അതിൻ്റെ മേലൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് പിസ്ത ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് അത് അതിലും നമുക്കിതുപോലെ മുക്കിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബിസ്ക്കറ്റാണ്. ഇനി ഇത് ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി ഈ വീഡിയോ പുതുതായി കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി ഞാൻ വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.